Namaskaram, Gramika News Lake, Swagatham. വിദ്യാർത്ഥികളുടെ യാത്രാ ചാർജ് മിനിമം 5 രൂപയാക്കിയില്ലെങ്കിൽ ഏപ്രിൽ 1 മുതൽ അനിശ്ചിതകാല സമരമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും കാനനൂർ ഡിസ്ട്രിക്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു സമരത്തിന്റെ ആദ്യപടിയായി ജില്ലയിലെ സ്വകാര്യ ബസ് ഉടമകൾ 28-ന് കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തും സമരത്തിന്റെ ആദ്യപടിയായി ജില്ലയിലെ സ്വകാര്യ ബസ് ഉടമകൾ 28-ന് കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ച് മിനിമം 5 രൂപയാക്കണം ഈ പ്രധാന ആവശ്യം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ജില്ലാ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ ഡീസലിന്റെയും മറ്റുള്ള അധിക ചെലവുകൊണ്ട് ഒരു തരത്തിലും വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ മൂന്നാല് പ്രധാന ഡിമാൻഡുകളുമായി നമ്മൾ ഗവൺമെന്റിനെ സമീപിച്ച് അതിന് രണ്ട് മൂന്ന് സമരങ്ങളും മറ്റ് സമര മാർഗങ്ങളൊക്കെ അവലംബിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു ബസ് ചാർജ് വർധന നടപ്പിലാക്കി അപ്പോൾ ബസ് ചാർജ് വർധന നടപ്പിലാക്കുന്ന പ്രധാനമായി നമ്മൾ അന്ന് ഉന്നയിച്ചത് വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷൻ 50% അതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ചാർജ് 5 രൂപയാക്കണമെന്നായിരുന്നു പക്ഷെ അതിന് ഗവൺമെൻറ് രണ്ട് മൂന്ന് കമ്മീഷനുകളെ നിയമിച്ചിരുന്നു രാമേന്ദ്രൻ കമ്മീഷൻ രാമേന്ദ്രൻ തന്നെ കമ്മീഷൻ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പോർട്ടുകൾ കൊടുത്തു ആ കൊടുത്ത് ഒക്കെ കണക്കിലെടുത്ത് ആ കഴിഞ്ഞ ചാർജ് വർധന നടപ്പിലാക്കുന്ന സമയത്ത് ഈ വിഷയം പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഏകദേശം 1 വർഷം കഴിഞ്ഞു ഇപ്പം ഗവൺമെൻറ് ആ കാര്യത്തിനെ പറ്റി ചിന്തിച്ചില്ല അപ്പം ഗവൺമെൻറ് ആ കാര്യത്തിൽ ഒരു നിസ്സംഗ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബസ് ചാർജ് വർധനവിൽ അതേ പ്രാധാന്യം തന്നെ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധന ഉണ്ടാവണം മുൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാതെ വീണ്ടും ഡോക്ടർ രവി രാമൻ കമ്മിറ്റിക്ക് ചുമതല കൈമാറുകയാണ് ചെയ്തത് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് മിനിമം 5 രൂപയാക്കി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഏപ്രിൽ 1 മുതൽ സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും അനിശ്ചിതകാല സമരം തുടങ്ങും സ്വകാര്യ ബസ്സുകളിലെ കൺസെഷൻ യാത്രയുടെ ഉയർന്ന പ്രായപരിധി 27 വയസ്സായി പരിമിതപ്പെടുത്തണമെന്ന ശുപാർശയിൽ സർക്കാർ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നത്തിൽ സർക്കാർ ബസ് ഉടമകളെ പറ്റിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സുകളിൽ അനുവദിക്കുന്ന യാത്രാ സൗജന്യം KSRTC ബസ്സുകളിലും നടപ്പിലാക്കണമെന്നും സമാന്തര സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഉടമകൾ ആവശ്യപ്പെട്ടു ബസ്സുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നതിന് തങ്ങൾ എതിരല്ല എന്നാൽ അതിന്റെ ചിലവ് സർക്കാർ വഹിക്കണം വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് PP മോഹനൻ ട്രഷറർ P രാജൻ വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ